ഒരു കറുപ്പിനെയും വെളുപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന ആ കുട്ടി കറുത്ത കുട്ടിയാ, ഈ കുട്ടി വെളുത്ത കുട്ടിയാ, നമ്മൾ പറയോ? അതെങ്ങനെയാണ് ഒരു അധ്യാപികയ്ക്ക് അങ്ങനെയാ? അധ്യാപിക എന്നുള്ളതല്ല, കുട്ടികൾ കളിക്കുമ്പോ ആ കറുത്തവരുണ്ട്, പിന്നെ കറുത്ത കുട്ടികൾ അംഗീകരിക്കുന്നത് വെളുത്തവന്റെ താഴെ തന്നെ അംഗീകരിക്കുള്ളൂ ആൾക്കാര്. സാംസ്കാരിക വകുപ്പ് മന്ത്രി നമ്മുടെ സജി ചെറിയാൻ പറയുന്നത് ടീച്ചറിന്റെ പേരിന് മുൻപ് കലാമണ്ഡലം എന്ന വാക്ക് പോലും ഉപയോഗിക്കാൻ അനുമതി നൽകരുത് എന്നുള്ളതാണ് അതിനോടുള്ള ഒരു പ്രതികരണം. അങ്ങനെ അദ്ദേഹത്തിന് അത് പറ്റൂല, അതെങ്ങനെ പറ്റും? എന്റെ അമ്മേനെ കുറിച്ചും എന്റെ സൗന്ദര്യത്തിനെ കുറിച്ചും പറഞ്ഞ ചാനലുകാരുണ്ട് ഇവിടെയാ. അപ്പൊ അത് തെറ്റ് തന്നെയാണ്. ആര് പറഞ്ഞാലും തെറ്റാണ്. അമ്മയെയും സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞാണ് ടീച്ചറും ചെയ്തത്. എന്ത് ഇതേ തെറ്റാണ്? ഒരാളുടെ സൗന്ദര്യത്തെ കുറിച്ച് സഹിക്കില്ല എന്ന് പറഞ്ഞ മോഹിനിയാട്ട കലാകാരന്മാരുമായി ബന്ധപ്പെട്ട് കറുപ്പ് നിറം എന്നത് എന്താണ് അവരുടെ സൗന്ദര്യ സങ്കല്പവുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിമർശനാത്മകമായ ഒരു പ്രതികരണം നടത്തിയ കലാമണ്ഡലം സത്യഭാമയാണ് നമ്മളോടൊപ്പം. കറുപ്പിനോട് ഏതെങ്കിലും തരത്തിലുള്ളൊരു വിരോധമുണ്ടോ? നിങ്ങളുടെ ഈ ചോദ്യം തന്നെ തെറ്റാ. ഇതല്ലല്ലോ ആദ്യമേ ചോദിക്കേണ്ടത്. ടീച്ചർ എന്നെ ടീച്ചർന്ന് വിളിക്കണോണ്ട് വിരോധമില്ല, 66 വയസ്സായി. ഓക്കെ. പിന്നെ ഇങ്ങനെ യൂട്യൂബിൽ ഒരു പ്രൈവറ്റ് ചാനൽ യൂട്യൂബിൽ ടീച്ചറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ടീച്ചർ സംസാരിക്കുന്നത് കേൾക്കാനിടയായി. ഇങ്ങനെയല്ലേ തുടങ്ങണ്ടേ? ഓക്കെ, ആ കാര്യം തന്നെയാണ്. അല്ല, മോള് ചോദിച്ചത് ശരിയല്ല, അങ്ങനെ ചോദിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഒപ്പം എന്തുകൊണ്ടാണ് അത്തരം ചോദ്യം? ഞാൻ ഈ പറഞ്ഞ ചോദ്യം ചോദിച്ചിട്ട് വേണം അതിലിടാൻ. തീർച്ചയായും തീർച്ചയായും ഞാൻ ചോദിക്കും. അത് ശരി, അപ്പൊ അത് അവിടെ പോയി, അത് കഴിഞ്ഞു. ഞാൻ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുള്ളത് എൻ്റെ സ്വന്തം ഒരഭിപ്രായം. ഞാൻ ആരുടെയും ഒരു പേരോ ഒരു ജാതിയോ മതമോ ഒന്നും പറഞ്ഞില്ല. കറുപ്പിനഴക് എന്നുള്ളൊരു പാട്ടുണ്ട്, കറുപ്പിനെ ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങളുടെ പ്രൊഫഷന് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് കറുപ്പായാലും വെളുപ്പായാലും നിങ്ങൾക്ക് അതൊന്നൊരു വിഷയമല്ല. കുറച്ച് വികലാംഗി ആയാലും കുഴപ്പമില്ല, പഠിക്കുക. ജേർണലിസ്റ്റ് പഠിക്കുന്നു, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് കയറാം. ഞങ്ങൾക്ക് പറ്റുമോ അത്? ഞങ്ങൾക്ക് കുറച്ച് വികലാംഗനായ ആൾക്ക് ഡാൻസിനകത്ത് വരാൻ പറ്റുമോ? ഇല്ല. സൗന്ദര്യം ഞങ്ങളുടെ മാനദണ്ഡമാണ്. സൗന്ദര്യം ഞങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു പരിധി വരെ വേണം. അത് നാട്യശാസ്ത്രത്തിൽ സൗന്ദര്യത്തിനെ കുറിച്ച് വലിയ പ്രൊജക്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോയെന്ന് വെച്ചിട്ട് ഇല്ല, ഇല്ല. പക്ഷേ സൗന്ദര്യം വേണമെന്നുള്ളത് വളരെ ഒരു ഘടകമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പല സ്ഥലത്തും മത്സരങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അവർ ഷീറ്റ് തരുന്നു, മാർക്കിടാനായിട്ട് ഷീറ്റ് തരുന്നു. അതിനകത്ത് ഒരു കോളം സൗന്ദര്യത്തിന്. അപ്പം ഞാൻ ചോദിച്ചു അത് എത്ര മാർക്കാണ്? 10-ൽ ടീച്ചറിന് ഇഷ്ടമുള്ളത് ഇടാം. അങ്ങനെ എല്ലാവർക്കും കൊടുക്കുകയാണ്. ഒരു കോളത്തിൽ കുട്ടിയുടെ അടവുകളെ കുറിച്ച്, ഒരു കോളത്തിൽ കുട്ടിയുടെ അഭിനയത്തിനെ കുറിച്ച്, അങ്ങനെ ഓരോ കോളം അവർ സംഘാടകർ ഓരോരുത്തർ പറഞ്ഞു കൊടുത്തിട്ട് ഇട്ടാൽ അങ്ങനെ ഒരു പേപ്പർ തരുന്നു. അവസാനത്തെ ഒരു കോളം എന്ന് പറഞ്ഞാൽ റിമാർക്സ് എഴുതാൻ, കുട്ടിയുടെ തെറ്റുകളും കുറ്റങ്ങളും എഴുതാൻ. അപ്പം എന്തിനാ സൗന്ദര്യത്തിനും ഒരു ലിസ്റ്റും ഒരു പേജും എന്തിനാ? ഓക്കെ, ടീച്ചറുടെ അഭിപ്രായത്തിൽ എന്താണ് സൗന്ദര്യം? സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാമാന്യം ഒരു മോഹിനിയാട്ടം എന്ന് പറഞ്ഞുള്ള സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ കൂടുതലും അതിനകത്ത് സംസാരിച്ചിരിക്കുന്നത്. മോഹിനി ആയിരിക്കണം എന്നുള്ള നിർബന്ധമുണ്ട്, അത്യാവശ്യം. മോഹനൻ എന്നുള്ള മോഹനാട്ടം ഉണ്ടാ? കേട്ടിട്ടുണ്ടാ? ഇല്ല. അപ്പോൾ മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഒരു പരിധി വരെ. അപ്പോൾ ശരി, പുരുഷന്മാർ കളിക്കുന്നുണ്ട്, കളിച്ചോട്ടെ. അപ്പോൾ ആ കളിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ കളിക്കുന്നവരിൽ ചിലർ നല്ല കറുപ്പ് നിറമുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര്, അപ്പൊ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ കേട്ടത്, ഞാൻ അത് കേട്ടത് കൊണ്ടാണല്ലോ നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വരിക. അപ്പൊ നമ്മൾ കേട്ടതിൽ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചൊരു കാര്യം, അതിൽ ഒരു വ്യക്തിയെ കറുപ്പ് ആയതുകൊണ്ട്, ഏത് വ്യക്തി എന്നുള്ളത് ടീച്ചർ ഇപ്പോൾ അത് ആ വ്യക്തിയെ കുറിച്ചല്ല പറയുന്നത് എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ വീണ്ടും ആ പേര് പറഞ്ഞില്ല. ഞാൻ പേര് പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തിയുടെ പേര് ചാലക്കുടിയിലെ ഒരാൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, ഒരു പ്രസിദ്ധനായ ഒരു കലാകാരൻ, ഞാൻ ചോദിക്കട്ടെ, ആര് പറഞ്ഞു പ്രസിദ്ധനായതാന്ന്? നിങ്ങൾ പറയണല്ലേ. ഞങ്ങള് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ചാലക്കുടി എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരം, അല്ല, തൃശ്ശൂർ ജില്ലയിൽ പെട്ട ഒരു സ്ഥാപനം, അല്ല, സ്ഥലം. അതുകൂടാതെ RLB മ്യൂസിക് കോളേജിൽ നിന്ന് അവിടെ ഡാൻസും ഭരതനാട്യം മോഹിനിയാട്ടം എല്ലാ സാധനങ്ങളുണ്ട്. അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഇഷ്ടംപോലെ പയ്യന്മാരുണ്ട്. പക്ഷെ ടീച്ചർ പറഞ്ഞതിൻ്റെ ആ ഒരു എന്താണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് RLV രാമകൃഷ്ണൻ. അല്ല, ഏറ്റെടുക്കണമെന്ന് ചാനലുകാരും ജനങ്ങളും അല്ല ഏറ്റെടുത്തോട്ടെ. അദ്ദേഹം അത് ടീച്ചർ ഇതിനു മുൻപും അദ്ദേഹത്തെ അപമാനിച്ചിരുന്നു എന്ന് കൂടി പറഞ്ഞിരുന്നു. ഇല്ല, അതിനുള്ള തെളിവ് കാണിക്കട്ടെ.
തെളിവാണല്ലോ എന്തെല്ലാത്തിനും. ഓക്കെ, ഏതെങ്കിലും ഒരു കഥാകാരൻ അദ്ദേഹം എക്സ് എന്ന് വിളിക്കാം, അങ്ങനെ ഒരു വ്യക്തി, അവർ മനുഷ്യനാണ്, നമ്മൾ വർണ്ണവിവേചനവും ജാതീയ വിവേചനവും അതിനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി നൂറ്റാണ്ടുകളായി, നമ്മളിപ്പോൾ എല്ലാം കഴിഞ്ഞൊരു നൂറ്റാണ്ടിലാണ് നിൽക്കുന്നത്. ഈ ഒരു നൂറ്റാണ്ടിൻ്റെ ഭാഗമാണ് ടീച്ചറും ടീച്ചറുടെ കുട്ടികളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ടീച്ചർ പറയുന്നത് ഈ കറുപ്പ് കറുത്ത കുട്ടികൾക്ക് ഇത് കലയാണത്, മോഹിനിയാട്ടം. അവിടെ കറുത്ത കുട്ടികളെന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. കറുത്ത ഒരു കറുത്ത മോഹിനിയാട്ടം കളിക്കുന്നവര് കറുപ്പ് നിറത്തിനോട്, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിന്ന് മുകളിലോട്ട് ഒരു വേഷമില്ല ഇപ്പോഴത്തെ ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കുന്നത്, അരയ്ക്കുന്ന കിഴിപ്പ് താഴോട്ടേ ഉള്ളൂ, അതെന്ത് മോഹിനിയാട്ടം അത്? എന്ത് വിഷമം? ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ഒരു വ്യക്തിയെ പറഞ്ഞിട്ടില്ല, അങ്ങനെയല്ലേ? ഞാൻ സ്നേഹത്തോടെ പറയാം, ടീച്ചർ അതിൽ പറയുന്നുണ്ട്, അവൻ അവനെ കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. ഏതവൻ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഏതവനായിക്കോട്ടെ, നിങ്ങൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? സത്യത്തിൽ ഈ കാലഘട്ടത്തിന്റെ ഒരു അശ്ലീലമായ ഒരു വാക്കായിട്ട്, അശ്ലീലം അല്ലാതെ, കാരണം ഒരു കറുപ്പ് അതിന്റെയൊക്കെ വിവേചന കാലഘട്ടം. വെളുപ്പും തന്നെ, പിന്നെ വെളുപ്പ് നിറം എന്ന് മാത്രം അങ്ങ് മതിയായിരുന്നല്ലോ, എന്തിനാ കറുപ്പെന്നുള്ള വാക്ക്? അതിനെ ഒരു അവഗണനാപരമായിട്ട് നിങ്ങളെ പോലുള്ളവരാണെന്ന് ടീച്ചർ ആ ഇന്റർവ്യൂ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു മോഹിനിയാട്ടം കളിക്കുന്ന ഒരാൾക്ക് ഇതുവരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തരേന്ന് താഴോട്ട് വരെ ഡ്രസ്സ് ഇട്ടിട്ട് കളിക്കുന്ന ഒരു മോഹിനിയാട്ടം, നമുക്ക് ഈ ബ്രസ്റ്റിനെ കുറിച്ചും നമ്മുടെ മുടിയെ കുറിച്ചും നമ്മുടെ ഓരോ അവയവങ്ങളെ കുറിച്ചും നമുക്ക് ഒരുപാട് മോഹിനിയാട്ടത്തിൽ ചെയ്യാനുണ്ട്. ഇതെങ്ങനെ ചെയ്യും ആമ്പിള്ളേര്? നിങ്ങൾ പറയുന്ന വ്യക്തിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇത് ഞാൻ ഈ ബ്രസ്റ്റിനെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് മോഹിനിയാട്ടത്തിൽ അഭിനയിക്കാനുണ്ട്. പക്ഷേ ടീച്ചർ പറഞ്ഞിരുന്നെങ്കിൽ ഏത് മാധ്യമ പ്രവർത്തകരായിരുന്നാലും ആരായിരുന്നാലും ഇത്തരൊരു കാര്യം ചർച്ച ചെയ്യില്ല. ഇതെന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടു? ടീച്ചർ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ അതിൽ ടീച്ചർ ഒരു തരത്തിലും ഒരാളെ പേര് പറഞ്ഞ് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും അവൻ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ പറഞ്ഞിട്ട് നമുക്കൊരു എസ് ഇടാൻ പറ്റും, ഗേൾസ് എന്ന് പറഞ്ഞു. അപ്പൊ എസ് ഇട്ടാലല്ലേ കുറെ ഗേൾസ് ആവുള്ളൂ. ചാലക്കുടിയിൽ നിങ്ങൾക്ക് എത്ര നൃത്താധ്യാപകരെ വേണം ഞാൻ തരാലോ? ഇയാള് മാത്രമേ ഉള്ളൂ അവിടെ, ഒരിക്കലും അല്ല. അങ്ങനെ നിങ്ങൾ പറയണ വ്യക്തി മാത്രമൊന്നുമല്ല അവിടെ. ആരെ അധിക്ഷേപിച്ചെന്ന് കുട്ടി, എന്ത് അധിക്ഷേപിച്ചാലും ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. അല്ല ടീച്ചർ, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയായി കൊണ്ടു പോകട്ടെ. ടീച്ചർ ടീച്ചർ എന്നോട് പറഞ്ഞത്, ടീച്ചർ ഞാനൊരു അധ്യാപികയാണ്, എന്നെ ടീച്ചർ എന്ന് വിളിക്കാം, ഞാൻ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അത് വിളിക്കുകയാണ്. പക്ഷെ ഒരു കറുപ്പിനെയും വെളുപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന അധ്യാപിക, ആ കുട്ടി കറുത്ത കുട്ടിയാ, ഈ കുട്ടി വെളുത്ത കുട്ടിയാ, നമ്മൾ പറയോ? അതെങ്ങനെയാണ് ഒരു അധ്യാപികയ്ക്ക് അധ്യാപിക എന്നുള്ളതല്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഒരു കറുത്ത കുട്ടിയും വെളുത്ത കുട്ടിയും കാണുമ്പോൾ കറുത്ത കുട്ടി വെളുത്ത കുട്ടി, കലാപരമായി അവർക്കതിന് കഴിയില്ല എന്നൊരു ആംഗിളിലാണ് ടീച്ചർ അത് സംസാരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ആമ്പിള്ളേരെ മോഹിനിയാട്ടത്തിനെ കുറിച്ചല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ നൃത്തത്തിനെ കുറിച്ചോ നൃത്യത്തിനെ കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആൺകുട്ടികൾ മോഹിനിയാട്ടം കളിക്കുന്നത് അങ്ങയുടെ നാട്യശാസ്ത്രത്തിൽ, അങ്ങ് പഠിച്ച നാട്യശാസ്ത്രത്തിൽ എവിടെയെങ്കിലും വെളുപ്പോ കറുപ്പോ ഉള്ളവരെ വേർതിരിച്ച് കാണുക, അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം നാട്യശാസ്ത്രം വെച്ചിട്ട് ഇവിടെ ആരെ നൃത്തം കൊണ്ടു നടക്കുന്ന അങ്ങയുടെ ഇതില്ല. എന്തായാലും നമ്മളൊരു പ്രസ്താവന ഇറക്കുമ്പോൾ പഠനത്തിലെ നാട്യശാസ്ത്രത്തില് ഇന്നതുപോലെയൊക്കെ ഉണ്ട്, വളരെ ഇപ്പൊ ഗാന്ധിജി ചെയ്തിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇപ്പൊ പൊളിറ്റിക്കൽ സൈഡിലൊക്കെ നടക്കുന്നത് അല്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നാട്യശാസ്ത്രത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ, അതൊന്നും ഇവിടെ ആരും ഫോളോ ചെയ്ത് പോകുന്നില്ല. വിഷയമൊന്നല്ല അത്, വിഷയമല്ല അതെങ്ങനെ വിഷയാവും? കറുപ്പ് വെളുപ്പ് എന്ന് പറഞ്ഞാല് രണ്ട് നിറമുണ്ട്. ഞാൻ പറയട്ടെ അത് ആൺകുട്ടികൾ ഒരു പരിധിവരെ, കുഞ്ഞാമ്പിള്ളേരാണെങ്കിൽ കുഴപ്പമില്ല, ഇത്തിരി മുതിർന്ന ഒരു 10, 40, 45 വയസ്സായ പുരുഷന്മാര് കളിക്കുമ്പോ അതിന് ഒരു ആരോചകം തന്നെയാണ് എന്റെ അഭിപ്രായത്തില്. അതിൽ കറുപ്പും അല്ലേ, ആ കറുപ്പും വെളുപ്പും എന്ന് പറയാം, കറുത്ത കുട്ടികൾ കളിക്കുമ്പോൾ ആ കറുത്തവരുണ്ട്, പിന്നെ കറുത്ത കുട്ടികൾ അംഗീകരിക്കുന്നത് വെളുത്തതിന്റെ താഴെ തന്നെ അംഗീകരിക്കുള്ളൂ ആൾക്കാർ, ശരിയല്ലേ? ഒരു വേദിയിൽ വന്ന് കളിക്കുമ്പോൾ വീണ്ടും ടീച്ചർ അങ്ങനെ തന്നെ പറയുന്നു, എനിക്ക് ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്, എങ്ങനെയാണ് വെളുത്ത കുട്ടി കറുത്ത കുട്ടി എന്നൊരു വിവേചനം അങ്ങയുടെ മനസ്സിൽ കടന്നു? ഞാൻ ചോദിക്കട്ടെ, രണ്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികൾ നല്ലതും ചീത്തയും കാണൂലേ?
അങ്ങനെയെന്ന് പറഞ്ഞ് ചീത്തയും പോലെയാണോ ടീച്ചർ? ഒരു അതന്നെ കറുപ്പും വെളുപ്പും എന്ന് പറഞ്ഞാൽ രണ്ട് തന്നെയാണ്, അതിനെങ്ങനെ ഒന്നാക്കാൻ പറ്റും ടീച്ചർ? അത് നല്ലതും ചീത്തയും ഒക്കെ വെച്ച് അതിനെ താരതമ്യം ചെയ്യാൻ പാടുണ്ടോ? വളരെ നമ്മൾ നല്ലതും ചീത്ത എന്ന് പറഞ്ഞാൽ കറുപ്പും വെളുപ്പിനും, കറുപ്പിനും ഒരു സ്ഥാനം വെളുപ്പിനും ഒരു സ്ഥാനം തന്നെയാണോ? ഇപ്പോഴത്തെ കാലത്ത് കറുത്ത കുട്ടികളെ വെളുപ്പിക്കാനുള്ള സംവിധാനത്തിൽ കുറെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനെ ആ കുട്ടീനെ ഞങ്ങൾ സൗന്ദര്യവതികളാക്കി, അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവനെ ഞാൻ ആമ്പിള്ളേരെ മോഹനേട്ടൊന്നും പഠിപ്പിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് അത് ഇഷ്ടമല്ലാത്ത അതുകൊണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. ടീച്ചർ ഇപ്പോഴും ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇല്ലല്ലാതെ, ഞാൻ അതിനകത്ത് തന്നെ ഉറച്ചിരിക്കണം. പിന്നെ എന്താ ഉറക്കാത്ത? ഞാൻ വല്ലതും ഊറ്റം ചെയ്തതിന്. സാംസ്കാരിക വകുപ്പ് മന്ത്രി നമ്മുടെ സജി ചെറിയാൻ പറയുന്നത് ടീച്ചറിൻ്റെ പേരിന് മുൻപ് കലാമണ്ഡലം എന്ന വാക്ക് പോലും ഉപയോഗിക്കാൻ അനുമതി നൽകരുത് എന്നുള്ളതാണ് അതിനോടുള്ള ഒരു പ്രതികരണം. അങ്ങനെ അദ്ദേഹത്തിന് അത് പറ്റൂല. അതെങ്ങനെ പറ്റും? അതെങ്ങനെ പറ്റും? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തെന്നാണ്. മന്ത്രിമാരും ഇവരൊന്നും തന്നതല്ല എനിക്ക്, അതിനൊക്കെ കോടതിയുണ്ട്. ഞാൻ പഠിച്ച സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് എന്നെ എടുത്ത് കളയാനായിട്ട് ഇവരാര്? സാംസ്കാരികമായി എല്ലാ കലാകാരെയും കുറിച്ച് നമ്മൾ പറയുന്നത് അവർ എപ്പോഴും വളരെ സൗമ്യമായി ഇടപെടുന്നവർ, അല്ലെങ്കിൽ വലിയ രീതിയിൽ സൗന്ദര്യം ആസ്വദിക്കുന്നവർ എന്നൊക്കെയാണ്. ടീച്ചർ കുറച്ച് നേരത്തെ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരൊക്കെ വന്നപ്പോഴും അവരോട് സംസാരിക്കുന്ന ഒരു രീതി വളരെ ധാർഷ്ട്യത്തിൻ്റെ ഭാവമായാണ് എനിക്ക് മനസ്സിലായത്. എന്തുകൊണ്ടാണ്? അയാൾ നേരത്തെ വന്നിരുന്നോ? ഞാൻ വന്നിരുന്നില്ല, ഞാൻ കണ്ടതാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ കണ്ടു? വീഡിയോയിൽ കണ്ടതാ. എന്റെ ധാർഷ്ട്യത്തിനെ അളക്കാൻ വന്നതാണ്? ഒരിക്കലും ഇല്ല. പിന്നെ എന്റെ ധാർഷ്ട്യത്തിനെ കുറിച്ചൊന്നും ഇയാള് സംസാരിക്കില്ല. നിങ്ങളുടെ ജേർണലുകാർക്കും നിങ്ങളുടെ ജേർണലിസ്റ്റ് കഴിഞ്ഞവർക്കൊന്നും ധാർഷ്ട്യമില്ല. ഇല്ല, ഞങ്ങളെ പോലുള്ളവർ പറയുന്നു നിങ്ങൾക്ക് ഉണ്ടെന്ന്. അപ്പോഴാ തീർച്ചയായും ഉണ്ടാകും, തീർച്ചയായും ഉണ്ടാകും. പക്ഷേ ഞാൻ പറയുന്നത് ധാർഷ്ട്യത്തില്ല, എന്റെ അമ്മേനെ കുറിച്ചും എന്റെ സൗന്ദര്യത്തിനെ കുറിച്ചും പറഞ്ഞ ചാനലുകാരുണ്ട് ഇവിടെ. അത് തെറ്റ് തന്നെയാണ്. ആര് പറഞ്ഞാലും അമ്മയെയോ സൗന്ദര്യത്തെ കുറിച്ച് ടീച്ചറും ചെയ്തത് ഇതേ തെറ്റാണ്. ഒരാളുടെ സൗന്ദര്യത്തെ കുറിച്ച് സഹിക്കില്ല എന്ന് പറഞ്ഞാൽ ഏത് പെറ്റതള്ള ഡെലിവറി പ്രസവിച്ചു കിടക്കുന്നു എന്നല്ല, പെറ്റതള്ളന്നൊരു വാക്കുണ്ടോ? അങ്ങനെയല്ല, ഈ 66 വയസ്സായ എന്റെ വീട്ടിൽ വന്നിട്ട് സത്യം അറിയാതെ ചാനലിൽ ഞാൻ സംസാരിച്ചതിന്റെ ആ ലിങ്ക് പോലും കേൾക്കാതെ വന്നിട്ട് എന്നെ അനാവശ്യം പറഞ്ഞ ഞാൻ മുഴുവൻ ലിങ്കും കേട്ടിട്ടാണ് വന്നത്. പക്ഷേ ടീച്ചറിന് ആരും അനാവശ്യം പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടതിൽ ആരും അനാവശ്യം പറഞ്ഞിട്ടില്ല. ടീച്ചർ റിപ്പോർട്ട് ചാനലും കൈലി ചാനലും വളരെ മോശപ്പെട്ട എന്നോട് സംസാരിച്ചേ. ഇല്ല ടീച്ചർ, അവരങ്ങനെ സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകരും അല്ല, അത് വേറെ കാര്യം. അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. നിങ്ങളെ സംബന്ധിച്ച് ചാനലുകാരെല്ലാവരും ഒരു നൃത്താധ്യാപകന്റെ പേര് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പറയാം. അതിന്റെ ഉദ്ദേശം എനിക്കറിയാം. അതായത് കേക്കൂ, അതിന്റെ ഉദ്ദേശം എനിക്കറിയാം. നിങ്ങളെല്ലാവരും കാണുന്നത് അയാൾ ഒരു SC ST കാസ്റ്റിൽപ്പെട്ട ഒരു പയ്യൻ, അത് കഴിഞ്ഞ കലാഭവം മണിയുടെ അനിയൻ, ഇതൊക്കെ വെച്ചിട്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എന്നെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ നിങ്ങൾ ഈ പറഞ്ഞ പയ്യന്റെ പേരോ കലാഭവ മണിയുടെ പേരോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ പെറ്റതള്ളാന്നുള്ള വാക്ക് മലയാള വാക്കാണ്. കാക്ക എന്നുള്ളത് കാക്കയെ കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. ഒരു ബലി ഇടണമെങ്കിൽ കാക്ക ഇല്ലാതെ കാര്യം നടക്കില്ല. അതിന് കാക്ക, നിങ്ങൾ എന്തൊക്കെ കൊള്ളൂല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇല്ല, അവസരത്തിനൊത്തൊന്നുമല്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സംസാരങ്ങൾ ഞാൻ സംസാരിക്കും. അത് ഒരിക്കലും ഒരു വ്യക്തികളെ ഒരു തിരുത്തുണ്ട്. ടീച്ചർ പറഞ്ഞതുപോലെ RLV രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആ അധ്യാപകൻ, നൃത്ത അധ്യാപകൻ തന്നെയാണ് തന്നെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ ആദ്യമായി പറഞ്ഞോട്ടെ. അതിനുശേഷം അവരുടെയൊക്കെ ഗാംഗിൽ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ പലരും പലതും ഒക്കെ ഇടിട്ടോട്ടെ. ഇപ്പോഴും ഖേദമില്ല, ഒരു ഖേദമില്ല. അതെങ്ങനെ ഖേദം ഉണ്ടാവും? ഒരു നിങ്ങൾ വിചാരിക്കണ പോലെ ഉള്ള ഖേദങ്ങൾ ഉണ്ടാവാ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഞാൻ ഖേദപ്പെടണമെങ്കിൽ നിങ്ങൾ പറയണ ആളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാലും ഞാൻ ഒരു വ്യക്തികളെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് കാണിക്കണം. നിങ്ങൾ തെളിവ് കൊണ്ടുവാറുണ്ട്. അവനെ പിന്നെ അവളെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കും. അവനാണ് പുരുഷന്മാര് മോഹിനിയാട്ടം കളിക്കാന്ന് പറയുമ്പോ അവൻ എന്നല്ലേ. അതുകൊണ്ട് അവൻ എന്ന് പറഞ്ഞിട്ട് ഗേൾസ് ബോയ്സ് എന്ന് പറഞ്ഞ ഒരു S ചേർക്കാൻ പറ്റുമോ? അവൻസ് എന്ന് പറ്റൂലല്ലോ. അവൻ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവള്, അത്രയേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ടീച്ചറിന് അതിനോടുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ആവശ്യം. ഏതെങ്കിലും തരത്തിൽ ടീച്ചർ ഖേദം പ്രകടിപ്പിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം ഒരു അവൻ
ഇവ എന്താണ് എന്നുള്ളൊരു വാക്ക് പ്രയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി, ടീച്ചർ പറയുന്നത് ഈ പ്രസ്തുത വ്യക്തിയെ അല്ല, ആർ എൽ ബി രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഒരിടത്തും ഉദ്ദേശിച്ചിട്ടില്ല, ആയിരിക്കാം അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഒരു വ്യക്തിയെ എന്നുള്ളതാണ് പൊതുസമൂഹത്തിനത് മനസ്സിലായത്. ടീച്ചർ ഇപ്പോഴും അത് നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്, കറുത്ത വ്യക്തികൾക്ക് അല്ലെങ്കിൽ കറുത്ത ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം കളിക്കാൻ സാധിക്കില്ല, അതിനോട് തനിക്ക് താല്പര്യമില്ല എന്നുള്ളൊരു നിലപാടിലാണ് ടീച്ചർ. എന്തായാലും ആ ഒരു നിലപാട് തിരുത്തട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. എനിക്ക് തിരുത്താനൊന്നുമില്ല.